വർഗീയ ഫാസിസ്റ്റുകളുമായി നെഹ്റു സന്ധി ചെയ്തെന്ന കെ സുധാകരൻ്റെ പരാമർശത്തിൽ ആശങ്കപ്പെടുന്നത് കോൺഗ്രസ്സുകാരും യു ഡി എഫും മാത്രമല്ല കോൺഗ്രസിൻ്റെ അഫ്വീതകാംക്ഷികളും ആശങ്കയിലാണ് അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ആർ എസ് എസ് ശാഖകൾ സംരക്ഷിച്ചുവെന്നും അതിനായി ആളെ വിട്ടുവെന്നും ഒക്കെ എന്ത് ധൈര്യത്തിലാണ് സുധാകരൻ പറയുന്നത് ഇതൊന്നും നാവുവിടെയല്ല അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് സുധാകരൻ വെറുമൊരു സുധാകരനല്ല കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു ബി ജെ പി സംസാരിക്കുന്നത് പോലെ സുധാകരൻ സംസാരിക്കരുത് അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുകയുള്ളു ഈ പ്രസ്താവന കൊണ്ട് എന്ത് സന്ദേശമാണ് പാർട്ടി അണികൾക്കും സമൂഹത്തിനും സുധാകരൻ നൽകുന്നത് അവരും ഇതുപോലെ ആർ എസ് എസ് ശാഖകൾ സംരക്ഷിക്കണമെന്നാണോ സുധാകര താങ്കൾ നേരത്തെയും ഇതുപോലെയുള്ള ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഒന്നല്ല പലതവണ താങ്കൾ വേണമെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന് വരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ മനസ്സ് എപ്പോഴും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കസേരയിലിരിക്കുമ്പോഴും ബി ജെ പിയുടെ കസേരയിലാണ് മനസ്സ് ബി ജെ പിയിലും ശരീരം കോൺഗ്രസ്സിലും ഇത് മറ്റാരും പറഞ്ഞതല്ല താങ്കൾ തന്നെ തെളിയിച്ചതാണ് സുധാകര താങ്കൾ പണ്ട് ജനതാ പാർട്ടിയിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു മനസ്സ് കോൺഗ്രസ്സിലും ശരീരം ജനതയിലും ഒടുവിൽ മനസ്സ് നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ശരീരവും എത്തി അതുപോലെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നിടത്ത് ശരീരം എത്തുമോ എത്തണം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനി ഒരു നിമിഷം പോലും കോൺഗ്രസ് തറവാട്ടിൽ നിൽക്കരുത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ ഇരിക്കരുത് എത്രയും വേഗം നിങ്ങൾ രാജിവെക്കണം ഈ കസേരയിലിരിക്കുന്നവരെക്കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു ധാരണയുണ്ട് അവർ ഇടതുപക്ഷത്തിനോടും ബി ജെ പിയോടും സന്ധി ചെയ്യില്ലെന്ന് അവരെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് അവർ പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന പ്രതീക്ഷയുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇതൊന്നും താങ്കളിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതവും കേരളവുമാണ് കോൺഗ്രസ് തോൽക്കുന്നിടത്ത് ജയിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ കോൺഗ്രസ് ജയിച്ച് കാണണമെന്നാണ് ഓരോ കേരളീയൻ്റെയും ആഗ്രഹം കാരണം ബി ജെ പി വേരുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ താങ്കളുടെ മനസ്സ് അവരോടൊപ്പം ആയതുകൊണ്ട് അത് നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാർ നിങ്ങളെ വിശ്വസിക്കില്ല അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട താങ്കൾ എത്രയും വേഗം ആ കസേര ഒഴിയണം അതാണ് നിങ്ങൾക്ക് നല്ലത് അല്പമെങ്കിലും ഉളുപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കസേരയിൽ ഇരിക്കരുത് നിങ്ങൾ എത്രയും വേഗം കണ്ണൂർക്ക് വണ്ടി കയറണം ഇത് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും അപേക്ഷയാണ് അഭ്യർത്ഥനയാണ്